ഇപ്പോൾ ഈ വാദം ഉന്നയിക്കുന്നത് കോൺഗ്രസ് എം എൽ എമാർ നടത്തിയിട്ടുള്ള തെറ്റുകളെ ന്യായീകരിക്കാനല്ലേ? ഇതിന് മുൻപുള്ള രണ്ട് എം എൽ എമാരുടെ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതോടുകൂടി തന്നെ മൂന്നാമത്തെ ആൾക്ക് നിൽക്കാൻ സാധിക്കില്ല. മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതിനെ കുറിച്ച് ഇ പി ജയരാജനോട് ചോദിച്ചപ്പോൾ സിനിമയിൽ അപ്പുക്കുട്ടൻ പറഞ്ഞതുപോലെയാണ് മറുപടി. മുകേഷ് മാത്രമല്ല, അവരുമുണ്ടെന്ന്. രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പീഡന കേസ് വരുമ്പോൾ ഓഹോ, സ്വന്തം പാർട്ടിയിലെ എം എൽ എക്കെതിരെ പീഡന കേസ് വന്നപ്പോൾ ആഹാ, ഇതാണ് സി പി എം നിലപാട്. എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. മുൻപ് സി പി എം നേതാക്കൾ പറഞ്ഞത് പറഞ്ഞവർക്ക് ഓർമ്മയില്ലെങ്കിലും കേട്ടവർക്ക് ഓർമ്മയുണ്ട്. ചെസ് നമ്പർ 1, കോൺഗ്രസ് എം എൽ എ എം വിൻസെന്റിനെതിരെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പീഡന കേസെടുത്തപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്തായിരുന്നു? ഓർമ്മയില്ലാത്തവർ കേട്ടോളൂ. ഇങ്ങനെയൊരു സ്ഥിതിയിൽപ്പെട്ടിട്ടുള്ള എം എൽ എക്കെതിരെ മാതൃകാപരമായ നടപടി കോൺഗ്രസ് സ്വീകരിക്കണം. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. അത് ഇതുവരെ ചെയ്തിട്ടില്ല. അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കണം. അന്ന് സ്ത്രീ സംരക്ഷകനായ മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ടവർ കോരിത്തരിച്ചു. സ്ത്രീകൾക്കെതിരെയുള്ള ഏതൊരു അതിക്രമവും അത് ഗൗരവമായി തന്നെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ചെസ് നമ്പർ 2, കോൺഗ്രസ് എം എൽ എ യൽദോസ് കുന്നപ്പള്ളി. യൽദോസിനെതിരെ പീഡന കേസുണ്ടാകുന്നത് സ്ത്രീ സംരക്ഷണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ രണ്ടാം ഭരണകാലത്താണ്. പക്ഷെ പാർട്ടി നിലപാടിൽ വെള്ളം ചേർന്നു. സാമാജികനെതിരായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും ധാർമ്മിക പ്രശ്നം കൂടി അതിന്റെ അകത്ത് വിളിച്ചു ചേർന്നിട്ടുണ്ട്. അതൊക്കെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. യൽദോസിന്റെ പീഡനകാലം എത്തിയപ്പോൾ സി പി എമ്മിന്റെ കാർക്കശ്യമയഞ്ഞു. ധാർമ്മികതയായി മുഖമുദ്ര. കോൺഗ്രസിന് ധാർമ്മികതയുണ്ടെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ മതിയെന്നായി. കാലത്തിന് മുൻപേ സഞ്ചരിച്ച നിലപാടാണെന്ന് ഇപ്പോൾ ആർക്കെങ്കിലും തോന്നിയാൽ എങ്ങനെ തെറ്റു പറയും? സി പി എം എം എൽ എക്കെതിരെ പീഡന കേസ് വരുമെന്ന് നേരത്തെ കൂട്ടി ചിന്തിച്ച പോലെ. അന്ന് കോൺഗ്രസിന് ധാർമ്മികതയുടെ ക്ലാസ് എടുത്തവർ മുകേഷിന്റെ കാര്യം വന്നപ്പോൾ അവർ രാജിവെച്ചാൽ ഞങ്ങളും ആലോചിക്കാമെന്ന മുടന്ത ന്യായം ഒരു ഉളുപ്പുമില്ലാതെ പറയുകയാണ്. ഇവിടെയാണ് ന്യായമായ ഒരു സംശയം ഉണ്ടാകുന്നത്. കോൺഗ്രസിന് ധാർമ്മികതയുണ്ടെങ്കിൽ പീഡന കേസിൽ ഉൾപ്പെട്ട എം എൽ എമാരെ രാജിവെപ്പിക്കണമെന്നായിരുന്നല്ലോ സി പി എം നിലപാട്. അപ്പോൾ സി പി എം ഇക്കാര്യത്തിൽ ഒരു ധാർമ്മികതയും ഇല്ലേ? പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.